നമസ്കാരം ജയറാമും പാർവതിയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അതുകൊണ്ട് തന്നെ മകളോ മകനോ പ്രണയിച്ചാൽ തങ്ങളത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് പാർവതിയും ജയറാമും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ മകൻ കാളിദാസിൻ്റെ കാമുകയെ പുതപ്പിലാക്കിയ പാർവതിയുടെ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് മുൻപ് പാർവതി പറഞ്ഞത് സത്യമായിരുന്നുവെന്ന് എല്ലാവർക്കും ബോധ്യമായത് ജന്മദിനം ആഘോഷിക്കുന്ന തരുണിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് എത്തിയതായിരുന്നു പാർവതി ഇൻസ്റ്റയിൽ പാർവതി പങ്കുവച്ച ഫോട്ടോയ്ക്ക് വലിയ അംഗീകാരമാണ് ലഭിക്കുന്നത് കാളിദാസിൻ്റെ കാമുകിയായി സോഷ്യൽ മീഡിയ കൊണ്ടാടിയ താരമാണ് തരുണി കലിംഗരായർ കഴിഞ്ഞ ഓണക്കാലത്താണ് കാളിദാസും തരുണിയുമായുള്ള പ്രണയ ഫോട്ടോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയത് ജയറാമിൻ്റെ കുടുംബ ചിത്രത്തിൽ അഞ്ചാമത് ഒരു പെൺകുട്ടി കൂടി വന്നതോടെയാണ് കാളിദാസിൻ്റെ പ്രണയം പുറത്തറിയുന്നത് തരുണിയോടൊപ്പം പ്രണയച്ചൂടിലിരിക്കുന്ന കാളിദാസന്റെ ചിത്രം അന്നേ വൈറലായിരുന്നു കഴിഞ്ഞ ദിവസം തരുണിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് പാർവതി പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരു പുതപ്പിൽ കാളിദാസും തരുണിയും മാളവികയും പാർവതിയും പുതച്ചു കിടക്കുന്നതായിരുന്നു ആ ചിത്രം അതിന് അടിക്കുറിപ്പായി മനോഹരമായ ഒരു ക്യാപ്ഷനും പാർവതി കുറിച്ചിട്ടുണ്ട് എൻ്റെ തരുണിക്ക് ഹൃദയത്തിൽ നിന്നുള്ള ജന്മദിനാശംസകൾ എന്നായിരുന്നു ആ അടിക്കുറിപ്പ് ചിത്രത്തിലെ ചിത്രത്തിലെവിടെയും ജയറാമിനെ കാണാത്തതിനാൽ ജയറാം കട്ടക്കലുപ്പിലാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ കാളിദാസും തരുണിയുമായുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഉണ്ടാകുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലിവ മിസ് ദീപ റണ്ണറപ്പാണ് തരുണി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയും നടിയുമാണ് തരുണി കരിങ്കരായർ